ഹലോ ഫ്രണ്ട്സ്, കാർഷിക നുറുകുകൾ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്താണ്? തംബ്നെയിൽ കണ്ടാൽ നിങ്ങളിൽ നല്ലൊരു ശതമാനം പേർക്കും അറിയാം. ഞാൻ തംബ്നെയിൽ സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ തന്നെ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു സ്ഥലമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ അമർത്തുക. എന്നെപ്പോലെയുള്ള ഒരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്ന ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുമ്പോട്ട് പുതിയ വീഡിയോ ചെയ്യാനും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാനൊക്കെ ഒരു മോട്ടിവേഷൻ, ഒരു പ്രചോദനപരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടി എന്ന സ്ഥലത്തുള്ള ഗവൺമെന്റിന്റെ റീജിയണൽ പൗൾട്രി ഫാം ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ അടുത്ത് തന്നെ ഫാം നടത്തുന്ന ഒരു വ്യക്തിയിൽ നിന്നാണ് ഞാൻ ഈ ഗവൺ ഫാമിനെ കുറിച്ച് അറിഞ്ഞത്. കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച, ഞാൻ അവിടെ കടന്നുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഇതേപോലെ തന്നെ മറ്റു പല ജില്ലകളിലും ഗവൺമെന്റിന്റെ പൗൾട്രി ഫാമുകളുണ്ട്. ഒരുപക്ഷെ ഈ സെയിം കാര്യങ്ങളായിരിക്കാം അവിടെ അവരെ പിന്തുടരുന്നത്. ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കാണാം. അപ്പൊ ഞാൻ ഈ കുറുപ്പുംപടിയിലുള്ള എറണാകുളം ജില്ലയിലെ ഈ ഫാമിനെ കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ എല്ലാ ജില്ലയിലും കോമൺ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് നിങ്ങളുടെ ഏത് ജില്ലയിലെ പ്രതിനിധീകരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് ഒരു ദിവസം പ്രായമായ കോഴിക്കുഞ്ഞുങ്ങളെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ജില്ലയുടെ പേര് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് റീജിയണൽ പൗൾട്രി ഫാം ഇൻ ഇടുക്കി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിയർ ബൈ പൗൾട്രി ഫാമിന്റെ സജഷൻ വരും. അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച ശേഷം മാത്രം, അതായത് അവിടെ എന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെ നൽകുന്നത് എന്ന് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പോകുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒരു അനുഗ്രഹപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വ്യാഴാഴ്ച ഞാൻ നമ്മുടെ കുറുപ്പുംപടിയിലുള്ള റീജിയണൽ പൗൾട്രി ഫാമിൽ കടന്നു ചെന്നു. അവിടെ ഏകദേശം ഒരു 9:30 ഞാൻ ചെന്നത്. ഞാൻ ചെന്നപ്പോൾ തന്നെ അവിടെ ഒരു 40-50 ആൾക്കാർ ഓൾറെഡി ക്യൂവിലുണ്ടായിരുന്നു. ഞാൻ തുടർന്ന് ഞാൻ ക്യൂവിൽ നിന്നു. 10 മണിയാകുമ്പോഴാണ് അവർ അവിടെ ടോക്കൺ കൊടുക്കുന്നത്. അപ്പോൾ 10 മണിയാകുമ്പോൾ അവിടെ എത്ര പേര് ക്യൂവിൽ നിൽക്കുന്നുണ്ടോ അത്രയും പേർക്ക് അവർ ടോക്കൺ കൊടുക്കുകയാണ് അവരുടെ പതിവ്. അതായത് എല്ലാ വ്യാഴാഴ്ചയും, വ്യാഴാഴ്ചകളിൽ മാത്രമാണ് അവിടെ കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കുന്നത്. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെയാണ് അവിടെ വിൽക്കുന്നത്. അവിടെ തന്നെ വളർത്തുന്ന കോഴികളുടെ മുട്ടയെടുത്ത് അവിടുത്തെ ഹാച്ചറിയിൽ വിരിയിച്ചാണ് ഈ കുഞ്ഞുങ്ങളെ അവർ നൽകി വരുന്നത്. അപ്പോൾ 10 മണിയാകുമ്പോൾ അവർ ടോക്കൺ കൊടുക്കും. ഞാൻ നിന്ന വ്യാഴാഴ്ച ദിവസം, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച, മൊത്തം 63 പേര് ഉണ്ടായിരുന്നു. ഏറ്റവും പുറകിൽ നിന്നാണ് അവർ ടോക്കൺ കൊടുത്തു തുടങ്ങിയത്. അപ്പോൾ എനിക്ക് 25-ാമത്തെ ടോക്കണാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിങ്ങനെ ടോക്കൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ ടോക്കൺ കിട്ടിക്കഴിഞ്ഞവർ പൈസ പേ ചെയ്യാനുള്ള ഓപ്ഷനാണ് അടുത്തതായിട്ട്. അവിടെ പൂവൻ കുഞ്ഞുങ്ങളെയും പെടക്കുഞ്ഞുങ്ങളെയും സെപ്പറേറ്റ് ആയിട്ടാണ് അവിടെ വിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവർ പറയും പെടക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവരുടെ ഒരു ലിസ്റ്റ് എഴുതിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് പ്രകാരമുള്ളവർ പൈസ പേ ചെയ്യണം. ഒരു പെടക്കുഞ്ഞിന്, അതായത് ഒരു ദിവസം പ്രായമായ ഒരു പെടക്കുഞ്ഞിന് 22 രൂപ നിരക്കിലാണ് നിലവിൽ കുറുപ്പുംപടി ഹാച്ചറിയിൽ നൽകി വരുന്നത്. അതുപോലെ തന്നെ ഒരു ദിവസം പ്രായമായ പൂവൻകോഴി കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് 10 രൂപ നിരക്കിലുമാണ് നൽകി വരുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ തന്നെ പെടക്കോഴികൾക്കുള്ള, ഒരു ദിവസം പ്രായമായ പെടക്കുഞ്ഞുങ്ങൾക്കുള്ള പേയ്മെന്റ് ചെയ്തവർക്കും, അതുപോലെ തന്നെ പൂവൻകോഴി കുഞ്ഞുങ്ങൾക്കുള്ള പേയ്മെന്റ് ചെയ്തവർക്കും അതിനുശേഷം തൊട്ടടുത്ത് തന്നെ ഇതിന് കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് നമ്മൾ കുഞ്ഞുങ്ങളെ കൈപറ്റുകയാണ് സാധാരണ ചെയ്തു വരാറ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെന്ന കഴിഞ്ഞ വ്യാഴാഴ്ച തന്നെ 63 ആൾക്കാർ ഓൾറെഡി രജിസ്റ്റർ ചെയ്തവരുണ്ടായിരുന്നു, അല്ലെങ്കിൽ ക്യൂവിൽ നിന്ന് വാങ്ങിച്ചവരുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ വരുമ്പോൾ അവർക്ക് അതിനനുസരിച്ച് കൊടുക്കുവാനുള്ള ഒരു ലഭ്യതക്കുറവുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ആദ്യം വരുന്നവർ ഇത് വാങ്ങിച്ചുകൊണ്ട് പോയി അത് തീരാൻ സാധ്യതയുള്ളത് കൊണ്ട്, അവർ ചെയ്തു വരുന്ന ഒരു മാതൃകാപരമായ ഒരു ഉദ്യമം എന്ന് പറയുന്നത്, 10 മണിക്ക് ടോക്കൺ കൊടുത്തു കഴിയുമ്പോൾ എത്ര പേരുണ്ടോ അത്രയും പേർക്ക് നിലവിൽ അവരുടെ കയ്യിൽ സെയിൽ ചെയ്യാനുള്ള ആ ഒരു സ്റ്റോക്കിനെ അത്രയും പേർക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു സാഹചര്യം അവിടെ ഉള്ളത്. മൊത്തം 630 കുഞ്ഞുങ്ങളാണ് അവിടെ ഉള്ളതെങ്കിൽ ഒരാൾക്ക് 10 എണ്ണം എന്ന നിരക്കിലാണ് അവർ നൽകി വരുന്നത്. അപ്പോൾ 63 പേർക്കും 10 എണ്ണം ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്യൂവിൽ താമസിച്ച് നിന്നു എന്നതുകൊണ്ട് കുഞ്ഞുങ്ങളെ കുറവ് കിട്ടുക എന്നൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും അവരുടെ കയ്യിലുള്ള സ്റ്റോക്കിനും അതുപോലെ തന്നെ ക്യൂവിൽ നിന്ന് ടോക്കൺ എടുത്തവരുടെ എണ്ണത്തിനും അനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന കോഴിക്കുഞ്ഞുങ്ങളുടെ അളവ്. അപ്പോൾ ദൂരസ്ഥലത്ത് നിന്നൊക്കെ വരുന്നവരെ കുറിച്ച് എൻ്റെ ഒരു സ്വകാര്യ അഭിപ്രായം, പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരാൾ തന്നെ വന്നാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ 10 അല്ലെങ്കിൽ 15 പൂവൻ കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടണമെന്നുള്ളൂ. അതുപോലെ തന്നെ പെടയാണെങ്കിൽ ഒരു 5 കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾക്ക് പെടകളെ കിട്ടാൻ സാധ്യതയുള്ളൂ, കാരണം ഇത്രയേറെ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പേഴ്സണലായിട്ടൊരു സജഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വ്യക്തി തന്നെ വരാതെ
നിങ്ങൾ ഒരു നാലഞ്ച് പേരായിട്ട് ഒന്നിച്ചു വരികയാണെങ്കിൽ, നാലഞ്ച് പേര് ക്യൂവിൽ നിന്ന് ടോക്കൺ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ പടക്കുഞ്ഞുങ്ങളെ കഴിഞ്ഞ വ്യാഴാഴ്ച ഒരാൾക്ക് 5 പടക്കുഞ്ഞുങ്ങളെ വീതമാണ് നൽകിയത്. അപ്പൊ 5 പേര് നമ്മൾ വരുവാണെങ്കിൽ 25 പടക്കുഞ്ഞുങ്ങളെ കിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച 15 പൂങ്കുഞ്ഞുങ്ങളെയാണ് അവർ നൽകിയത്. അപ്പോ 5 പേര് നമ്മളുടെ ആളുകൾ ക്യൂവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 15 × 5 75 കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങളാണ് ആവശ്യമുള്ളത് അതനുസരിച്ച് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതനുസരിച്ചുള്ള ആളുകൾ കിട്ടുകയുള്ളൂ. അപ്പൊ ആ ഒരു പരിമിതി മനസ്സിലാക്കി വേണം നിങ്ങൾ പ്രത്യേകിച്ച് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവരാണെങ്കിൽ വരാനായിട്ടുള്ളത്. ഈ ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് കൂടാതെ ഇവിടെ വർഷത്തിൽ 2 പ്രാവശ്യം ഏകദേശം ഇവര് ഇവിടെ മുട്ടയിട്ട് തീർന്ന കോഴികളെ, അതായത് ഇറച്ചി തൂക്കത്തിന് വെക്കുന്ന ഒരു പതിവുണ്ട്. അത് ഏതൊക്കെ സമയമാണ് നമ്മൾ വിളിച്ചു നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ കഴിഞ്ഞ പ്രാവശ്യം എന്റെ അറിവില് 1 കിലോയ്ക്ക് 80 രൂപ നിരക്കിലാണ് നാടൻ കോഴികളെ ഇവര് ഇറച്ചി തൂക്കത്തിന് വിറ്റുകൊണ്ടിരുന്നത്. ഇപ്പോൾ അടുത്ത സ്റ്റോക്ക് കൊടുക്കുമ്പോൾ 5 രൂപ കൂട്ടി 85 രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അടുത്തതായി നൽകുന്നത് ഏതാനും മാസങ്ങൾ കഴിഞ്ഞുള്ളൂ, അത് അന്വേഷിച്ചു വന്നാലേ നമുക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ശരിക്കും 1000 കണക്കിന് കോഴികളെ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഒരു ചെറിയ അളവ് മാത്രമേ നമ്മൾ കർഷകരായിട്ടുള്ളവർക്ക് തരുന്നുള്ളൂ. ബാക്കി നല്ലൊരു ശതമാനം ഇവര് ഏകദേശം കേരളത്തില് 18 വരുന്ന ഗവൺമെന്റ് അംഗീകൃത നഴ്സറികളുണ്ട്. ആ നഴ്സറികൾക്ക് ഗവൺമെന്റ് ഓർഡർ പ്രകാരം ഇവര് ഈ കുഞ്ഞുങ്ങളെ കൈമാറുകയാണ്. അങ്ങനെ ആ നഴ്സറികൾ ഇവരെ ലഭിച്ചതിന് ശേഷം അവരുടെ നഴ്സറികൾ വളർത്തി 2 മാസം അല്ലെങ്കിൽ 3 മാസം പ്രായമാവുമ്പോൾ ഈ കുഞ്ഞുങ്ങളെയാണ് കൃഷിഭവൻ മുഖേനയായിട്ട് അല്ലെങ്കിൽ മൃഗാശുപത്രി മുഖേനയായിട്ട് പഞ്ചായത്ത് സ്കീമുകളിലൂടെയൊക്കെ വിതരണം ചെയ്യുന്നത്. പുതിയതായിട്ട് കോഴികളെ വളർത്തുവാനായിട്ട് തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയട്ടെ, ഞാൻ 15 കുഞ്ഞുങ്ങളെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ലൈറ്റിട്ട് കൊടുത്താണ് നിലവിൽ അതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1-2 ആഴ്ച നിങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് ലൈറ്റൊക്കെ ഇട്ട് കൊടുത്ത് അതിന് സ്റ്റാർട്ടർ തീറ്റയൊക്കെ കൊടുത്ത് പ്രത്യേക സ്പെഷ്യൽ കെയർ കൊടുത്ത് വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അവർ ചത്തുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ 7, 14, 21 ദിവസങ്ങൾ തുടങ്ങിയ ദിവസങ്ങളിലുള്ള വാക്സിനേഷനുകൾ, മരുന്ന് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കണം. അപ്പൊ അതിനൊക്കെ ആവശ്യമായ അറിവുകൾ നേടിയ ശേഷം മാത്രമേ ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാവൂ. അപ്പോൾ ഈ കുറുമ്പടിയിലുള്ള ഈ ഗവൺമെന്റ് ഹാച്ചറിയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ പൗൾട്രി ഫാമുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ റീജിയണൽ പൗൾട്രി ഫാം കുറുമ്പടി എന്ന് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് കിട്ടും. നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് പോകാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അടിയിൽ കമന്റായിട്ട് രേഖപ്പെടുത്തിയാൽ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഈ എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടി കൂടാതെ ആലപ്പുഴ, കോട്ടയം, കണ്ണൂര്, കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലും റീജിയണൽ പൗൾട്രി ഫാം ഉണ്ട് എന്നാണ് എന്റെ അറിവ്. അപ്പോൾ ഈ ജില്ലകളിൽ നിന്നുള്ളവർ ദയവായി ആ പൗൾട്രി ഫാമുകളുടെ കോൺടാക്ട്സ് ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും. അവിടെ വിളിച്ച് ചോദിച്ച് കോഴിക്കുഞ്ഞുങ്ങളുടെ ലഭ്യത അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇത് വിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം പോവുക. അപ്പോൾ ഈ ഗവൺമെന്റ് പൗൾട്രി ഫാം വഴി ഇങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് കുഞ്ഞുങ്ങളെ നൽകി വരുന്നുണ്ട് എന്നൊരു ഇൻഫർമേഷൻ നമ്മൾ പലർക്കും അറിയില്ല. എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് പാസ് ചെയ്യുക എന്നൊരു ഉദ്യമമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ നേരിട്ട് അതത് ജില്ലകളിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു നുറുങ്ങ് അല്ലെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണെങ്കിലും ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് നിങ്ങൾ കാണിച്ച ആ ഒരു മനസ്സിന്, ആ ഒരു താല്പര്യത്തിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം നന്ദി. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് പുതിയ വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് പ്രചോദകമാകുന്നത്. അപ്പൊ തുടർന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾ ഓരോ കുറവുകൾ ചൂണ്ടിക്കാട്ടുമ്പോഴാണ് അതിനനുസരിച്ചാണ് നമ്മുടെ ചാനല് മേൽക്കുമേൽ വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം എന്തോ ആയിക്കോട്ടെ അത് നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രചോദനകരമാകുന്ന പുതിയൊരു വിഷയവുമായി, പുതിയൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതും വരെ, ഈ നിമിഷം വരെ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, ബൈ.